കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 10:17 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് തിരുസഭയിൽ അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധിയുണ്ട്, വിശുദ്ധ ഫൗസ്റ്റീന. നമുക്കറിയാം, പുതുഞായർ, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായർ ഡിവൈൻ മേഴ്സി സൺഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഈ വിശുദ്ധ സ്വർഗത്തിലേക്ക് പോയ ദിവസമാണ്. അതുകൊണ്ടാണ് അവരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും അവരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഈ വിശുദ്ധയ്ക്കൊരു 40 പ്രാവശ്യമെങ്കിലും യേശു പ്രത്യക്ഷപ്പെട്ടു. പല കാര്യങ്ങളും യേശു അവളെ പഠിപ്പിച്ചു. പല കാര്യങ്ങളും ചെയ്യാനായിട്ട് യേശു ആവശ്യപ്പെട്ടു. അതനുസരിച്ചാണ് ആ കരുണയുടെ പടവും അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ലോകത്തിന് ലഭിച്ചത്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവകരുണയാണ്. അത് വെച്ചാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം ഒരു ചാക്രിയ ലേഖനം എഴുതുകയുണ്ടായി, ദിവസ് ഇൻ മിസറിക്കോദിയ. ദൈവത്തെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്, റിച്ച് ഇൻ മേഴ്സി. ദൈവം കരുണയാൽ സമ്പന്നം. നമ്മൾ പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ജോബിനോട് കരുണ കാണിച്ച ദൈവം. ഇപ്പം ചിലർക്ക് തോന്നിയേക്കാം, എങ്കിൽ പിന്നെ എന്തിനാണ് ആ മനുഷ്യൻ ഈ കണ്ട കഷ്ടപ്പാട് ദുരിതങ്ങളെല്ലാം കൊടുത്തത്? 7,000 ആട്, 3,000 ഒട്ടകം, 500 ജോടി കാള, 10 മക്കള്, ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ജോബ്. ബുക്ക് മക്കളെ മരിച്ചുപോയില്ലെങ്കിൽ, അവർക്ക് രോഗമോ എന്തെങ്കിലും ശാരീരിക മാനസിക വൈകല്യം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വലിയ പാടാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ജോബ്. അവിടെയും ജോബ് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു. അതുകൊണ്ട് എനിക്ക് കർത്താവിനോട് പ്രതിഷേധമോ അല്ലെങ്കിൽ വാശി വൈരാഗ്യങ്ങളോ ഒന്നുമില്ല, കർത്താവിനെ ഉപദേശിക്കാൻ ഞാനാരാണ്. അങ്ങനെ സംസാരത്തിൽ പോലും ഒരു തെറ്റ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ് ജോബ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഈ ജോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആദ്യത്തെ അധ്യായത്തിലാണ്
ജോബിനെ കുറിച്ച് അല്ലെങ്കിൽ ജോബിന്റെ സമ്പത്തിനെ കുറിച്ചെല്ലാം വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടും ദൈവത്തോട് പരിഭവമില്ലാതെ, അതുപോലെ തന്നെ ജോബിനെ ദുഷിച്ച് സംസാരിച്ച വ്യക്തികളുണ്ടായിരുന്നു, പരിഹസിച്ച വ്യക്തികളുണ്ടായിരുന്നു, അവരോടൊന്നും ഒരു വാശിയോ വൈരാഗ്യമോ പ്രതികാരദാഹമോ ഒന്നുമില്ലാതെ പ്രാർത്ഥിച്ച ജോബ്, അവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചു. അങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം പഠിപ്പിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഗ്രഹമാണ് 7000 ആടിന് പകരം 14000 ആടുകൾ, 3000 ഒട്ടകത്തിന് പകരം 6000 ഒട്ടകം, 500 ജോടി കാളയ്ക്ക് പകരം 1000 ജോടി കാള, 10 മക്കൾക്ക് പകരം 10 മക്കൾ. ആ 10 മക്കളിൽ 7 പെമ്പിള്ളേർ, അവരുടെ കാര്യം ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതാണ്, അവരെപ്പോലെ സുന്ദരികളായിട്ടുള്ളവർ ആ ദേശത്തില്ലായിരുന്നു. റോമ 8:18 നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ ഇതൊക്കെ വരാം. പക്ഷെ ഒരു കാര്യം കർത്താവ് പറയുകയാണ്, റോമ 8:18, വെളിപ്പെടാനിരിക്കുന്ന മഹത്വം അതൊരിക്കലും വിസ്മരിക്കരുത്. പറയുകൊണ്ട് സഹനത്തിൻ്റെ നടുവിലും ഈ ഒരു കാഴ്ചപ്പാടുള്ളവർക്ക് സഹനത്തിൽ ആനന്ദിക്കാൻ പറ്റും. അങ്ങനെ ആനന്ദിച്ച് എത്രയോ വിശുദ്ധരുടെ കാര്യം നമ്മൾ സഭാചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ബൈബിൾ കഥാപാത്രങ്ങൾ സഹനത്തിൻ്റെ നടുവിലും ആനന്ദിക്കാൻ സാധിച്ചവർ. എന്തുകൊണ്ടായിരുന്നു? അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നു. നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 13:50 മുതൽ വായിക്കുമ്പോൾ പൗലോസും ബർണബാസും രണ്ടുപേര് അവർക്കെതിരെ പെണ്ണുകേസ് അങ്ങനെയുള്ള പല കുറ്റാരോപണങ്ങൾ തെറ്റായ രീതിയിൽ നടത്തി വ്യാജമായിട്ട്, അതെല്ലാമായിട്ടും അവര് ആനന്ദിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. അതല്ലാതെ അവര് പ്രതികാരദാഹികളായിട്ട് മാറുന്നതോ നിരാശയിലേക്ക് വഴുതി വീഴുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. അവര് പ്രത്യാശയിൽ തന്നെ അവരുടെ ജീവിതം തുടർന്നു, അവർക്ക് ആനന്ദമുണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, വളർന്നാൽ, ആത്മീയമായിട്ട് വളർന്നാൽ ഇതൊക്കെ നമുക്കും സാധ്യമാകും. നമ്മുടെ പോലെ തന്നെ ശരീരവും രക്തവും വികാരങ്ങളൊക്കെ ഉള്ളവരായിരുന്നു അവർ, ഉണ്ട് അവർക്കിത് സാധ്യമായെങ്കിൽ നമുക്കും സാധ്യമാകും എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇവിടെ നമ്മൾ എന്തിലാണ് ശരിക്കും അഭിമാനം കൊള്ളേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അഭിമാനിക്കാനും അതിനെക്കുറിച്ചൊക്കെ പ്രശംസിച്ച് നടക്കാനുമുള്ള പ്രവണത നമുക്കുണ്ടാകാം. ശിഷ്യന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും കീഴ്പ്പെടുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഒരു ഡെലിവറൻസ് പ്രയർ നടത്താൻ പോയി, വളരെ എളുപ്പത്തിൽ ആ ഒരു കാര്യം ചെയ്യാൻ പറ്റി. കാരണം ഞങ്ങൾ പറഞ്ഞത് പിശാച് ഓടിയാകുന്നു. അങ്ങനെ അഭിമാനിച്ച് സംസാരിച്ചപ്പോൾ കർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യം, നിങ്ങൾ ഈ പെർഫോമൻസിലല്ല നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തുക, അതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സന്ദേശം എന്താ, ഞാൻ എത്ര വലിയ പെർഫോമൻസ് നടത്തുന്ന വ്യക്തിയാണെങ്കിലും അശുദ്ധാത്മാക്കിനെ അവരെ ഒഴിപ്പിച്ചെന്ന് പറഞ്ഞെന്നാലും, ഒരുപാട് കാരുടെ ഒരുപാട് പ്രവചിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാലും, ഒത്തിരി പേർക്ക് അത്ഭുത രോഗസൗഖ്യം കൊടുത്തെന്ന് പറഞ്ഞാലും, അതിൻ്റെ പേരിലൊന്നും പെർഫോമൻസിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോകണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് ഈ വരദാനങ്ങൾ ദൈവം തന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. വരദാനങ്ങൾ നമ്മുടെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയല്ല. അങ്ങനെയായിരുന്നു ഈ ദർശനവരമുള്ളവരൊക്കെ പണിയാൻ പോകേണ്ട കാര്യമില്ലായിരുന്നുവല്ലോ. കിലുക്കി കുത്തലോ അല്ലെ ചീട്ട് കളിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പണം ഉണ്ടാക്കാമായിരുന്നു. ഇത് അതിനുള്ളതല്ല. വരദാനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിനേറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫലം, ദ ഫ്രൂട്ട്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ്. അപ്പം അറിയുണ്ട്, ഈ സ്നേഹത്തിൽ നമ്മൾ വളരണം. അതിന് അതാണ് നമ്മെ നിത്യതയ്ക്ക് യോഗ്യരാക്കുന്നത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 5:11-12 വചനങ്ങൾ വായിച്ചാൽ ഇതാണ് ആ സത്യം എന്ന് പറഞ്ഞ് കർത്താവ് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യോഹന്നാൻ ശ്ലീഹായിലൂടെ ഇതാണ് ആ സത്യം, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. നിത്യജീവൻ
ചാരിറ്റി കൊടുത്ത് സ്വന്തമാക്കാവുന്ന ഒരു കാര്യമല്ലെന്ന്, അതല്ലെങ്കിൽ ആരെയെങ്കിലും നമ്മൾ കുറച്ച് ശുശ്രൂഷിച്ച് സ്വന്തമാക്കാവുന്ന കാര്യമല്ല, അതിനേക്കാൾ യേശുവിനെ സ്വന്തമാക്കണം, യേശുവിൻ്റെ സ്വന്തമാകണം. ഈ യേശുവിനെക്കുറിച്ച് ഒന്ന് യോഹന്നാൻ 4:8 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ സ്നേഹമാണ്. അപ്പം അറിയുണ്ട്, യേശുവിനെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സത്ത് സ്നേഹമായിട്ട് മാറണം. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത അതിലൂടെ നമുക്ക് ലഭിക്കാം. ഓരോ ദിവസവും നമ്മൾ സ്നേഹത്തിൽ അല്പം കൂടി വളരാൻ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സ്നേഹം സംസാരത്തിൽ ഒതുങ്ങിയാൽ ഒരു കാര്യമില്ല, പ്രവൃത്തിയിലും സത്യത്തിലും അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ളവർ സ്വർഗത്തിൽ പോകാനായിട്ട് ഒരു തടസ്സവും വരില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. വിശുദ്ധ ഫൗസ്റ്റീന ദൈവത്തെ അതുപോലെ സ്നേഹിച്ച വ്യക്തിയാണ്, വിശുദ്ധ കുർബാനയെ പ്രണയിച്ച വ്യക്തിയാണ്, കുംഭസാരം നന്നായിട്ട് നടത്തിയ ഒരു വ്യക്തിയാണ്. ഫൗസ്റ്റീന ഇവരുടെ ഡയറി വായിച്ചാൽ 225 1448 ഒക്കെ വായിച്ചാൽ കുംഭസാരവുമായി ബന്ധപ്പെട്ട വിലപിടിപ്പുള്ള പഠനങ്ങൾ അവിടെയുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞത്, കുംഭസാരത്തിന് മുമ്പ് കർത്താവിൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങും. നമ്മളെത്ര പേര് ആവശ്യത്തിന് സമയമെടുത്ത് ഒരുങ്ങി കുംഭസാരിക്കാൻ പോകും? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്ന് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് കുംഭസാരിക്കാൻ ഞാൻ ഒരുങ്ങും. കുംഭസാരം കഴിഞ്ഞാൽ ആ കുംഭസാരത്തിൽ നടന്ന അത്ഭുതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. ഈ വിശുദ്ധയ്ക്ക് അറിയായിരുന്നു കുംഭസാരം എന്താണെന്ന്, കുംഭസാരത്തിൽ സംഭവിക്കുന്നത് എന്താണ് അത്ഭുതം. നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല, അത്ഭുതം അതാണ് കുംഭസാരത്തിൽ നടക്കുന്നത് എന്ന് ഈ വിശുദ്ധ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ അതെല്ലാം ജീവിച്ച് മുന്നേറുവാൻ, പ്രാവർത്തികമാക്കി മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് വിശുദ്ധ ഫൗസ്റ്റീനയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.